മണിപ്പൂരിലെ ഒരു സാധാരണ വിദ്യാലയം അവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അധ്യാപകരോട് ചെന്നിട്ട് പറയുകയാണ് ഇവിടെ നിങ്ങൾ ആൺകുട്ടികൾക്ക് ഫുട്ബോൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഫുട്ബോൾ ടീം ഉണ്ടാക്കി തരാത്തത് എന്ന് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആ അധ്യാപകർ പെൺകുട്ടികൾക്ക് വേണ്ടി ഫുട്ബോൾ ടീമുകൾ ഉണ്ടാക്കുകയും പരസ്പരം മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു മത്സരം നടക്കുകയാണ് 22 പെൺകുട്ടികൾ ഒരു ഫുട്ബോളിനെ പിറകെ ഓടുകയാണ് സാധാരണ ഉള്ള പോലെ തന്നെ ഒരു സ്കില്ലും ഇല്ലാത്ത പെൺകുട്ടികൾ അവർ ബോൾ എവിടെയുണ്ടോ അവിടേക്ക് ഇരച്ചു കയറി കളിക്കുകയാണ് എന്തായാലും കളിയുടെ അവസാനം സമനിലയാണ് ഉണ്ടായത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകുന്നു പെനാൽറ്റി അടിക്കുന്നു അതിൽ അവസാനം പെനാൽറ്റി എടുക്കുന്ന ഒരു പെൺകുട്ടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ പെൺകുട്ടി പെനാൽറ്റി എടുത്ത് അത് ഗോളാക്കുകയാണ് ആ ഒരു ഗോളോട് കൂടി ആ പെൺകുട്ടിക്ക് സ്വന്തം ഒരു അഭിമാനബോധവും ഒരു ആത്മവിശ്വാസവും ഒക്കെ നിറയുകയാണ് അങ്ങനെ അവർ വീട്ടിൽ പറയാതെ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ പരിശീലനം ആരംഭിക്കുകയാണ് വീട്ടിൽ നിന്ന് മാതാവിൻ്റെ എതിർപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത്ര വലിയ ഒരു ഫാമിലി ഒന്നും ആയിരുന്നില്ല 5 പെൺകുട്ടികൾ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഒരു സഹോദരനും ഇവരുടെ പിതാവ് മരണപ്പെടുകയും ചെയ്തിരുന്നു ആ പിതാവിൻ്റെ ഒരു സഹോദരനാണ് പിന്നീട് ഈ പെൺകുട്ടിയെ കളികളിൽ സഹായിക്കുന്നത് കളിക്കാൻ വേണ്ടി ബൂട്ട് വാങ്ങിക്കൊടുക്കുന്നതും ജേഴ്സി വാങ്ങിക്കൊടുക്കുന്നതുമൊക്കെ മാതാവിൻ്റെ എതിർപ്പ് ക്രമേണ ഇല്ലാതാവുകയും ഈ പെൺകുട്ടി നിരന്തരമായി പരിശീലനങ്ങൾക്ക് പോവുകയും ഒക്കെ ചെയ്തു മണിക്കൂറുകളോളമൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ട് പരിശീലനങ്ങളിൽ ഏർപ്പെട്ടു 17 ഇന്ത്യൻ ടീമിലേക്ക് ആ പെൺകുട്ടിക്കൊരു വിളി വരികയാണ് അങ്ങനെ അത് അവിടെ വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം പിന്നീട് മാറി മറിയുന്നതാണ് കണ്ടത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ആവേശമായിട്ടുള്ള ആശാലത ദേവിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വളരെയധികം ലീഡർഷിപ്പ് സ്കില്ലുകളുള്ള ഒരു പ്ലെയറാണ് യഥാർത്ഥത്തിൽ ഡിഫൻഡറായിട്ട് കളിക്കുന്ന ആശാലത ദേവി 2019 സാഫ് ചാമ്പ്യൻഷിപ്പ് അത് ഏറെ പ്രകടമായിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു നേപ്പാളിൽ വെച്ച് കളിച്ച ആ കളികൾ അതിൽ ബംഗ്ലാദേശിനോട് ഇന്ത്യ ഏറ്റുമുട്ടുകയാണ് സെമി ഫൈനലിൽ കാണികളെല്ലാവരും നേപ്പാളികളായിട്ടുള്ള കാണികളെല്ലാവരും തന്നെ ബംഗ്ലാദേശിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത് എല്ലാവരും ആർത്ത് വിളിച്ച മത്സരം അവിടെ കൃത്യമായ നേതൃപാടവത്തോടുകൂടി ഇന്ത്യൻ ടീമിനെ നയിക്കുകയും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനും ആശാലത ദേവിക്ക് സാധിച്ചു പിന്നീട് ഫൈനൽ കളിക്കുമ്പോൾ നേപ്പാളിലെ ആ കാണികളുടെ മുമ്പിൽ വെച്ച് തന്നെ നേപ്പാളിനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ അവിടെ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെയധികം നല്ല ക്വാളിറ്റി പ്രദർശിപ്പിച്ച പേഴ്സണൽ ക്വാളിറ്റികൾ കൂടി പ്രദർശിപ്പിച്ച ഒരു പ്ലെയറാണ് യഥാർത്ഥത്തിൽ ആശാലത ദേവി 2020 ഒളിമ്പിക്സ് യോഗ്യതാ മത്സരങ്ങളുടെ 2ാം റൗണ്ടിലേക്ക് ഇന്ത്യ എത്തുന്നതിലും ആശാലത ദേവിയുടെ റോൾ വളരെ വലുതായിരുന്നു ഒരുപാട് വ്യക്തിഗത നേട്ടങ്ങളും ആശാലത ദേവി നേടിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2018-2019 സീസണിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പ്ലെയറായിട്ട് ആശാലത ദേവി മാറുകയുണ്ടായി എന്നുള്ളത് അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിൽ പോലും കളിച്ചിട്ടുള്ള ഏഷ്യൻ താരങ്ങളുടെ കൂടെ ബെസ്റ്റ് പ്ലെയറാകാൻ വേണ്ടി ഏഷ്യയിലെ ഏറ്റവും നല്ല പ്ലെയറാകാൻ വേണ്ടി അവരെ നോമിനേറ്റ് ചെയ്തതും വലിയ ഒരു നേട്ടമായിരുന്നു ആശാലത ദേവിയുടെ ജീവിതത്തിൽ അപ്പം ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആശാലത ദേവി നമ്മൾ മെസ്സിയെക്കുറിച്ചും അതുപോലെ തന്നെ റൊണാൾഡോയെക്കുറിച്ചും നെയ്മറിനെക്കുറിച്ചും സുനിൽ ഛേത്രിയെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ആശാലത ദേവിയെ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീജനങ്ങളുടെ ഇടയിൽ ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു വലിയ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും നല്ല വിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ